December 1st, World AIDS Day. End inequality, end AIDS, end pandemic. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് MES ഡെന്റൽ കോളേജ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അവതരിപ്പിക്കുന്ന എയ്ഡ്സ് ബോധവൽക്കരണം. എന്താണ് HIV അഥവാ എയ്ഡ്സ്? മനുഷ്യന്റെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ സുപ്രധാന അവയവങ്ങളെയും കോശങ്ങളെയും ബാധിക്കുന്ന ഒരു റിട്രോ വൈറസ് ആണ് HIV. HIV ബാധിച്ചതിന്റെ ഫലമായി മനുഷ്യന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും തത്ഫലമായി മറ്റു മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. എയ്ഡ്സ് എങ്ങനെയൊക്കെ ബാധിക്കാം? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എയ്ഡ്സ് രോഗി ഉപയോഗിച്ച നീഡിൽ സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നതിലൂടെ, എയ്ഡ്സ് രോഗിയുടെ രക്തം മറ്റൊരാൾ സ്വീകരിക്കുന്നതിലൂടെ യാദൃശ്ചികമായി ആരോഗ്യ പ്രവർത്തകർക്ക് ചികിത്സയ്ക്കിടയിൽ സംഭവിക്കാം. രോഗലക്ഷണങ്ങൾ: ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന അകാരണമായ വയറുവേദനയും വയറിളക്കവും, പനി, ക്ഷീണം, ഛർദി, വായ്പുണ്ണും, ശരീരവേദന, ഭാരക്കുറവ്, തൊണ്ടവേദന, രാത്രി വിയർക്കൽ, നീർവീക്കം, മറ്റു ബാക്ടീരിയൽ രോഗങ്ങൾ, ന്യൂമോണിയ, ക്ഷയം. വായിൽ കാണാവുന്ന ലക്ഷണങ്ങൾ: കാൻഡിഡിയാസിസ്, ഹെർപ്പിസ് സിംപ്ലെക്സ്, ഹെർപ്പിസ് സോസ്റ്റർ, ഹെയറി ലൂക്കോപ്ലിക്ക, കാക്കോസി സാർക്കോമ. ചികിത്സാ രീതികൾ: കൃത്യമായ വൈദ്യസഹായം തേടുക എന്നത് എയ്ഡ്സ് രോഗത്തിന് അത്യാവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പിന് ചെയ്യുക, മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണക്രമവും സ്വീകരിക്കുക. എങ്ങനെ എയ്ഡ്സിനെ നിയന്ത്രിക്കുക? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഒഴിവാക്കുക, ഉപയോഗിച്ച സിറിഞ്ചുകൾ, സൂചികൾ എന്നിവ ഉപേക്ഷിക്കുക, മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒഴിവാക്കുക, രക്തദാനം ചെയ്യുമ്പോൾ ദാതാവിനെ പൂർണ്ണമായും പരിശോധിക്കുക, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, ലൈംഗിക സംരക്ഷണ വിഭാഗങ്ങൾ ഉപയോഗിക്കുക. ഓരോ എയ്ഡ്സ് രോഗിയും സമൂഹത്തിന് നല്ലൊരു പിന്തുണ അർഹിക്കുന്നു. ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തുക. ശരിയായ ബോധവൽക്കരണത്തിലൂടെ എയ്ഡ്സ് നിയന്ത്രിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാം. HIV എയ്ഡ്സ് പകർച്ചവ്യാധി അവസാനിപ്പിക്കുക, പ്രതിരോധിക്കാം, പ്രവർത്തിക്കാം ഈ രോഗത്തിനെതിരെ.